നമസ്കാരം, അവതാരണവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷി വിസ്താരത്തിനായി കുഞ്ചാക്കോ ബോബനും ബിന്ദു പണിക്കരും കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹാജരായി. കുഞ്ചാക്കോ ബോബന്റെ സാക്ഷി വിസ്താരമാണ് ആദ്യം കോടതിയിൽ തുടങ്ങിയത്. നേരത്തെ രണ്ടു തവണ കുഞ്ചാക്കോ ബോബന് സമൻസ് അയച്ചെങ്കിലും ഷൂട്ടിംഗ് തിരക്ക് മൂലം എത്താനായില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ കുഞ്ചാക്കോ ബോബനെതിരെ കോടതി വാറന്റും പുറപ്പെടുവിച്ചിരുന്നു. എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോടുള്ള മുൻവൈരാഗ്യം തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് താരങ്ങളടക്കമുള്ളവരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിക്കുന്നത്. നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു കൂറുമാറിയിരുന്നു. കൊച്ചിയിൽ നടന്ന വിസ്താരത്തിനിടെയാണ് പ്രോസിക്യൂഷൻ സാക്ഷിയായ ഇടവേള ബാബു എട്ടാം പ്രതിയായ നടൻ ദിലീപിന് അനുകൂലമായി മൊഴി നൽകിയിരുന്നത്. പോലീസിന് നൽകിയ മൊഴിയിൽ നിന്ന് ഇടവേള ബാബു പിന്മാറുകയും ചെയ്തിരുന്നു. സാക്ഷി കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം വിചാരണ കോടതി അംഗീകരിച്ചു. കേസിൽ ആദ്യമായിട്ടാണ് ഒരു സാക്ഷി കൂറുമാറുന്നത്. നടി ആക്രമിച്ച കേസിൽ പോലീസിന് മുമ്പ് നൽകിയ മൊഴിയിൽ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ഇടവേള ബാബുവിന്റെ കൂറുമാറ്റം. കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് തന്റെ സിനിമാ അവസരങ്ങൾ തട്ടിക്കളയുന്നതായി ആക്രമിക്കപ്പെട്ട നടി തന്നോട് പറഞ്ഞെന്നായിരുന്നു ബാബുവിന്റെ മുൻമൊഴി. ഇക്കാര്യം ദിലീപിനോട് സൂചിപ്പിച്ചിരുന്നെന്നും എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചിരുന്നെന്നും മൊഴിയിലുണ്ടായിരുന്നു. താരസംഘടനയായ അമ്മയുടെ കൊച്ചിയിൽ നടന്ന റിഹേഴ്സൽ ക്യാമ്പിനിടെ നടിയോട് ദിലീപ് മോശമായി പെരുമാറിയ സംഭവവും മൊഴിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ നടന്ന വിസ്താരത്തിനിടെ ഇടവേള ബാബു ഇത് തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. ഇടവേള ബാബുവിന്റെ കൂറുമാറ്റം ദിലീപിന് തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, അവതാരണവും.